മീനിലെ ഫോർമലിൻ അടക്കമുള്ള വിഷാംശം കണ്ടെത്താനുള്ള സ്ട്രിപ്പ് പരിശോധന പൂർണ്ണമായും വിശ്വാസയോഗ്യമല്ല എന്ന് തെളിയുകയാണ്. തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പ് ഭക്ഷ്യയോഗ്യമെന്ന് സ്ഥിരീകരിച്ച മീനിൽ ഫോർമലിൻ അടങ്ങിയതായി ഏഷ്യാനെറ്റ് ന്യൂസ് ഈ മീൻ മറ്റൊരു ലബോറട്ടറിയിൽ കൊണ്ടുപോയി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ചിലപ്പോൾ പാകപ്പിഴകൾ ഉണ്ടാകാമെന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ വിശദീകരണം. പരിശോധനക്ക് തകൃതിയായി നടക്കുമ്പോൾ കളിയിക്കാവിള മീൻ മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയ മീൻ കണ്ടാൽ പഴകിയ മീനാണെന്ന് ആരും പറയില്ല. മീൻ കേടാകാതിരിക്കാൻ ഐസും ഉപ്പും വിതറുന്നതും കാണാം. ഫോർമലിൻ ഉണ്ടെന്ന് വ്യക്തമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാങ്ങിയത്. ആദ്യം കിറ്റ് പരിശോധന. പക്ഷെ സ്ട്രിപ്പിന്റെ നിറം മാറിയില്ല, അതായത് ഫോർമലിൻ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിച്ചില്ല. മീനുമായി തിരുവനന്തപുരത്തെ ഭക്ഷ്യസുരക്ഷാ ലബോറട്ടറിയിലേക്ക്. രണ്ട് ദിവസം കാത്തിരുന്നു. ഫലം വന്നപ്പോൾ പോസിറ്റീവ്, അതായത് ഫോർമലിന്റെ അളവ് അപകടകരമായ തോതിൽ തന്നെ. മീൻ ഭക്ഷണയോഗ്യമല്ലെന്ന് ചുരുക്കം. അപ്പോൾ ആദ്യ പരിശോധനയിൽ രക്ഷപ്പെട്ടതോ? പല കാരണങ്ങൾ വിദഗ്ധർ നിരത്തുന്നു. പരിശോധിക്കുന്നവരുടെ പരിചയക്കുറവ്, കാലാവധി കഴിഞ്ഞ സ്ട്രിപ്പ്, പാക്കറ്റ് പൊട്ടിച്ച ശേഷം ഉപയോഗിക്കുന്നത് താമസിച്ചാലും ഫോർമലിൻ കണ്ടെത്താനാകില്ല. ഫോർമലിൻ കറുന്ന വിഷമത്സ്യം നമ്മുടെ തീൻമേശകളിൽ എത്തുന്നുണ്ട് എന്നുള്ളത് വ്യക്തം. അതിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നത് മാത്രമാണ് ഇനി അറിയേണ്ടത്. ക്യാമറാമാൻ അശ്വിൻ പ്രഗതിക്കും ദീപു എം നായർക്കും ഒപ്പം പി ആർ പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്.